എടവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ക്രിസ്തു നമ്മോട് പറയുന്നത് ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. ഈ വചനത്തെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചവൾ ആ പരിശുദ്ധകന്യ മറിയം. അതുകൊണ്ടാണ് അവളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും സാധ്യമായി തീർന്നത്. ഇത് തന്നെയാണ് പരിശുദ്ധകന്യ മറിയയും സക്രിയയും തമ്മിലുള്ള വ്യത്യാസം. സക്രിയ ഒരു പുരോഹിതനായിരുന്നു, ദൈവകൽപ്പന കൃത്യമായി പാലിച്ച വ്യക്തിയായിരുന്നു. എന്നിരുന്നാലും ദൈവ സന്ദേശം മാലാഖ അറിയിക്കുമ്പോൾ അദ്ദേഹം അതിൽ അവിശ്വസിക്കുക, അദ്ദേഹം ചിന്തിക്കുക മാനുഷികമായിട്ട്. എന്നാൽ നേരെ മറിച്ച് പരിശുദ്ധകന്യ മറിയം ദൈവികമായിട്ട് ചിന്തിക്കുക. മനുഷ്യന് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് എന്നിൽ സാധ്യമാണെന്ന് അവൾ വിശ്വസിക്കുക. അതുകൊണ്ടാണ് അവൾ ദൈവത്തിൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെടുന്നതും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അവരോധിക്കപ്പെടുന്നതും. ഇതൊക്കെ തന്നെയാണ് ഇന്നും ഒത്തിരിയേറെ ആളുകൾ അവളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഏതാനും വർഷം മുമ്പ് ലോകപ്രസിദ്ധമായ നാഷണൽ ജിയോഗ്രഫിക്കൽ ചാനൽ അവരൊരു സർവേ നടത്തി. അവരുടെ ലക്ഷ്യം ഇതായിരുന്നു, ലോകത്തിൽ ഏറ്റവും സ്വാധീനിക്കപ്പെടുന്ന സ്ത്രീയെ കണ്ടെത്തുക. എല്ലാ മതങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സർവേ ആയിരുന്നു. അതിലവസാനം അവർ കണ്ടെത്തിയ ഉത്തരം ഇതായിരുന്നു, ലോകത്തിലെ ഏറ്റവും സ്വാധീനിക്കപ്പെട്ട സ്ത്രീ അത് പരിശുദ്ധ കന്യാമറിയമാണ്. കാരണം അവളുടെ ജീവിത അനുഭവങ്ങളും അവൾ നടന്നീങ്ങിയ വഴികളുമായിരുന്നു അപ്രകാരം അവളെ തിരഞ്ഞെടുക്കുവാനായിട്ട് പ്രാപ്തയാക്കിയത്. ഇന്നും ഒത്തിരിയേറെ ആളുകൾ പരിശുദ്ധ അമ്മയിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നുപോയെങ്കിലും അവളുടെ വിശ്വാസം അവൾ നഷ്ടപ്പെടുത്തിയില്ല. എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് അവൾ ജീവിച്ചു. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പൂർണ്ണമായിട്ട് അവൾ വിശ്വസിച്ചു. നമ്മളും അപ്രകാരമുള്ള വിശ്വാസത്തിലേക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മളും പരിശുദ്ധമ്മയെ പോലെ ആയിത്തീരുക, പരിശുദ്ധമ്മയെ പോലെ വിശ്വാസത്തിൽ വളർന്ന വ്യക്തിയായിട്ട് രൂപപ്പെടുക. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധമ്മയെ പോലെ, പരിശുദ്ധമ്മയെ പ്രകാരം വിശ്വാസത്തിൽ ദൃഢതയോടുകൂടി ജീവിച്ചു അപ്രകാരം ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കും ഏറ്റുപറയാം പരിശുദ്ധമ്മ പറഞ്ഞ പോലെ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നല്ല ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.